അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണണം എന്തായാലും. ഓക്കെ, ഇവർ ചിലപ്പോ വേറെ പല വീഡിയോയിൽ ചിലപ്പോ ഇതുപോലെ ചെയ്യണ്ടാവും. കണ്ട, ഇതാണ് ആളുടെ നമ്പർ, കണ്ടില്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചാരിറ്റി ചെയ്യുന്ന വീഡിയോകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫിറോസ് കുന്നുമറമ്പിലായാലും അതുപോലെ തന്നെ സാജൻ കേച്ചേരി ഇതുപോലുള്ള പല ആളുകളും ലൈവായിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യാറുണ്ട്. പല സഹായങ്ങളും അഭ്യർത്ഥിച്ചുമായിരിക്കും അവരുടെ വീഡിയോകൾ നമുക്ക് മുന്നിൽ വരിക. നമുക്ക് ആ വീഡിയോയുടെ കൂടെ അവരുടെ മൊബൈൽ നമ്പറും നമുക്ക് നൽകാറുണ്ട് അവർ. അതായത് അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക്, അതായത് പൈസ നൽകി സഹായിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് നേരിട്ട് ചോദിച്ച് അറിയാൻ വേണ്ടിയാണ് ഈ നമ്പറുകളൊക്കെ നൽകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ പേ നമ്പർ ആളുകൾക്ക് പെട്ടെന്ന് പൈസ അയക്കാൻ, വളരെ എളുപ്പത്തിൽ പൈസ അയക്കാൻ വേണ്ടി ഗൂഗിൾ പേയുടെ നമ്പറുകളൊക്കെ അവർ നൽകാറുണ്ട്. ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീയുടെ മൊബൈൽ നമ്പറും ആ വീട്ടിലുള്ള മുതിർന്ന ആരുടെയും നമ്പറുകളായി ആയിരിക്കും നൽകാറുള്ളത്. അങ്ങനെ സ്ത്രീകളുടെയൊക്കെ നമ്പറുകൾ നൽകുമ്പോൾ ചില ആളുകൾ അവരെ വിളിച്ച് പല രീതിയിലും ശല്യം ചെയ്യും. മുമ്പ് നിങ്ങൾക്കറിയാലോ, ഫിറോസ് കുന്നുമറമ്പിലിൻ്റെ ഒരു വീഡിയോയിൽ നമ്പർ നൽകിയപ്പോൾ ഒരുത്തൻ പിന്നെ വീഡിയോ കോൾ ചെയ്ത് ശല്യം ചെയ്ത സംഭവം കുറച്ച് മുമ്പാണ്, അധികമൊന്നായിട്ടില്ല. പല ആളുകൾക്കും ഓർമ്മയുണ്ടാവും, ഫിറോസ് കുന്നുമറമ്പിലിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുള്ള ഒരു വീഡിയോയിലായിരുന്നു ആ ഒരു സംഭവം നടന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സാജൻ കച്ചേരിയുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചുള്ള ഒരു വീഡിയോക്ക്, അതായത് ഒരു സ്ത്രീക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആ സ്ത്രീയുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ, അക്കൗണ്ട് നമ്പർ, എല്ലാ കാര്യങ്ങളും അവിടെ നൽകിയിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുത്തൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്തും വേണ്ടാത്ത രീതിയിലുള്ള ചാറ്റിങ്ങൊക്കെ നടത്തുന്നുണ്ട്. ഇത് സാജൻ കച്ചേരിക്ക് ആ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടും ഇദ്ദേഹവുമായി ചാറ്റ് ചെയ്ത എല്ലാ സ്ക്രീൻഷോട്ടും സംഭവങ്ങളൊക്കെ സാജൻ കച്ചേരിക്ക് വാട്സപ്പിലൂടെ കൈമാറുകയും ചെയ്തു. അതിനുശേഷം സാജൻ കച്ചേരി ഇന്നലെ ഒരു ലൈവ് വന്നിരുന്നു ഫേസ്ബുക്കിൽ. ഫേസ്ബുക്ക് ലൈവിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ അദ്ദേഹവുമായി ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് വരെ അദ്ദേഹം ലൈവായിട്ട് ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ കാണിച്ചിരുന്നു. നമുക്കിനി ആ ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഒന്ന് കാണാം. നമസ്കാരം. ആരെല്ലാം ലൈവിലുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടണം കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരിലേക്ക് എത്തിക്കണം, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്. കുറെ നാളായിട്ട് ലൈവ് അങ്ങനെ വരാറില്ല. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. നമ്മൾ ഒരു പട്ടാമ്പിയിലുള്ളൊരു കുട്ടിയുടെ വീട് ചെയ്തിരുന്നു. ഞാൻ അധികം ആളുകൾ വരാൻ വെയിറ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് പറയാച്ചിട്ടാ. ഒരു ചെവി കേൾക്കാത്ത ഒരു കുട്ടിയുടെ വീട് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തത് ആ കുട്ടിക്ക് ചെവിക്കുള്ളൊരു ഓപ്പറേഷൻ, ചെവി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു. രണ്ട് ചെവിയും കേൾക്കില്ല, അപ്പോൾ രണ്ട് ചെവിയും കേൾക്കാനുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവിടുത്തെ മഹൽ കമ്മിറ്റിയുടെ ലെറ്ററും അതുപോലെ ഡോക്ടറെ ലെറ്ററും എല്ലാം കൂടി കാണിച്ചിട്ടാണ് നമ്മൾ ആ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫറൂഖ് ചെറുപ്പശ്ശേരി ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് വളരെ മോശമായി ചില ഫണ്ട് അധികം വന്നില്ല. ഏകദേശം 125,000 ഉള്ളിലേ ഫണ്ട് വന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിഷയം എന്താ വെച്ചാല് ഒരു മാസത്തോളമായിട്ട് ആ സ്ത്രീനെ, അതായത് വളരെ മോശമായ രീതിയിൽ ഒരാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായിട്ട് ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞിട്ടാണ് ആള് ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈസ അറിയാലോ, നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഗതിയില്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്, ചെറിയൊരു മോൻ മാത്രമേ ഉള്ളൂ, താമസിക്കുന്നത് വാടകയ്ക്കാണ്. എത്ര ദയനീയമായ അവസ്ഥയെന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ അവർ 5,000 തരാം, 50,000 തരാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും നമുക്കത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി കൊടുത്തായിരുന്നു. പക്ഷെ ആളുടെ റൂട്ട് വേറെ ആയിരുന്നു. ആള് പൈസ ഒന്നും കൊടുക്കാനല്ല ഉദ്ദേശം. ആള് ആ പേരും പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ സെക്സ് ഒക്കെ സംസാരിക്കുകയും സെക്സ് കാണിക്കുകയും അങ്ങനെയുള്ള ഒരു മോശമായ രീതിയിലായിരുന്നു ആള് പെരുമാറിയത്. അപ്പോൾ ഒരു മാസത്തോളമായിട്ട് അവരെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ, ഇപ്പോൾ സുശാന്തായാലും പല ആളുകളും പറയണ കേൾക്കാറുണ്ട് അവർ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇഷ്യൂസ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ദിനം പ്രതി ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ അയച്ച ആളുടെ, നമ്മൾ സാധാരണ പോയിക്കോട്ടെ പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കാറുണ്ട്, സാറല്ലേ വിട്ടുകളാണെന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ
ഇത് വളരെയധികം ഒരു മാസത്തോളമായിട്ട് കുട്ടീനെ മാനസികമായ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ നമുക്ക് അങ്ങനെ വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആളുടെ നമ്പർ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നമ്പർ എവിടെ, കാര്യം എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്, ആളയച്ച മെസ്സേജും ആളുടെ ഫോട്ടോ, ആളുടെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സഹോദരി കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് കിട്ടിയത്, അറിയാലോ. ഫോട്ടോ തരാൻ പറഞ്ഞപ്പോ തന്നില്ല. അപ്പോ വീഡിയോ കോളൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് ആളുടെ ഫോട്ടോ എങ്ങനെയോ ക്യാപ്ഷൻ അത് മറ്റേ സ്റ്റില്ലെടുത്തിട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണണം എന്തായാലും. ഓക്കെ, ഇവര് ചിലപ്പോ വേറെ പല വീഡിയോയിൽ ചിലപ്പോ ഇതേപോലെ ചെയ്യണ്ടാവും. കണ്ട, ഇതാണ് ആളുടെ നമ്പർ, കണ്ടില്ലേ. ഓക്കെ, ഈ +96657240707 മെസ്സേജിൽ കണ്ടില്ലേ. അപ്പൊ ആ കുട്ടി പറയുന്നില്ല മോളെ പോലെ എന്നോട് സംസാരിക്കാൻ വരിക, മോളെ പോലെയോ ഉണ്ടല്ലേ, കേട്ടില്ലേ. ഇതൊക്കെ വായിച്ചോളാം, നിങ്ങൾ തന്നെ വായിച്ചാ, ഞാൻ അത് വായിക്കുന്നില്ല. കണ്ട, ഇതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണം കേട്ടത്. കണ്ട, അത് ആള് 5000 കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്ക് 5000 രൂപ കിട്ടിയാല് ഒരു മാസം വാടകയും ചിലപ്പോ ഒരു മാസത്തെ ഭക്ഷണത്തിനുള്ള കാശായി. അപ്പൊ അതുകൊണ്ടാണ് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇയാള് പൈസ ഒരു മാസമായിട്ട് കൊടുത്തിട്ടില്ല, പിന്നെ ആള് പറഞ്ഞ 50000 രൂപ കൊടുക്കാന്ന് പറയണു. കണ്ട, അതൊക്കെ ഞാൻ എന്തിനാ വീഡിയോ ചെയ്തു അത് നിങ്ങൾക്കറിയാം, അതിനനുസരിച്ച് സംസാരിക്കാൻ വരിക. ആ കുട്ടി പറഞ്ഞാണ് ഞാൻ എന്താ ആവശ്യത്തിനാണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് സംസാരിക്കുമെന്ന്. കണ്ട, നിനക്കും മോനും ഒരു കുറവും കൂടാതെ ഞാൻ എല്ലാം ഞാൻ നോക്കിക്കോളാം, ചെയ്തോളാം. ആ കുട്ടി പറയുന്നത് കണ്ടില്ലേ, എനിക്ക് വിവാഹം താല്പര്യമില്ല, പലതവണ പറഞ്ഞു. വീണ്ടും വീണ്ടും ഇതേപോലെ ആളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട, അതൊരു കുന്നും മെസ്സേജാണ്. അപ്പൊ ആളെ നമ്പർ കണ്ടില്ലേ, ഇതാണ് ആളുടെ നമ്പർ. ഓക്കെ, ഇതിങ്ങനെ കണ്ടമാനുണ്ട്. ഇനിയിപ്പോ ഇനി പറയേണ്ട, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആളുടെ ഫോട്ടോ കാണിച്ചു തരാം, കാരണം അത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഇതൊക്കെ അയച്ചല്ലാണ്ട് അവർക്ക് ഒന്നുണ്ട്. ഇതാണ് ആള്, കണ്ടാ, ഇതാള് ഫോട്ടോ തന്നതല്ല, വീഡിയോ കോള് വിളിച്ചിട്ട് ആളുടെ ഫോട്ടോ കൂട്ടി എടുത്തു. ആ കാര്യത്തിൽ ആ കുട്ടീനെ സമ്മതിക്കണം, അതിനൊരു ടെക്നിക്ക് അത് ഉപയോഗിച്ചു, അത് കാരണം ആളുടെ ഫേസ് കിട്ടി. ഇത് കണ്ട, ഇനിയിപ്പോ നമുക്ക് ഒളിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ഒന്ന് കാണിക്കണ്ടേ. ഒരാൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 24 മണിക്കൂറും അതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ആ കുട്ടി അത് ഒഴിവാക്കാൻ പറയുമ്പോ ഇയാൾ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ കാണിക്കേണ്ടി വരുന്നത്. ഒരാൾ നമുക്ക് അതായത് ഇയാൾ പറയുന്നതനുസരിച്ച് അത് ശരിയല്ല, വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇയാള് ഞാൻ നോക്കാം, ഞാൻ നോക്കാം, ഞാൻ ഏറ്റവും ഞാൻ 50000 അയക്കാം, ഞാൻ 5000 അയക്കാം, നാളെ അയക്കാം, മറ്റന്നാ അയക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക, പിന്നെ ആ മനുഷ്യനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കണ്ട, ഇതാണ് ആള്, ഇപ്പൊ എല്ലാവരും കണ്ടു കാണുമെന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആളുടെ സ്ഥിതി. അതാ എന്താ പണി, ഇത് കണ്ടില്ലേ, ഇതൊന്നും വായിക്കാൻ പറ്റില്ല. ഈ ലൈവില് വായിക്കാൻ പറ്റിയ വർത്താനുള്ള നല്ലത്, അപ്പൊ അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിക്കാം. കണ്ട, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ 5000 അയക്കാം. ഓ, എന്തൊരു സ്നേഹമാണ്, 5000 രൂപ. ഇതുവരെ 10 രൂപ അയച്ചിട്ടില്ല. അതെ രസ, ആ അവര് പറയണേ ചേട്ടാ ഒരു 5 രൂപ ചേട്ടാ ഇതുവരെ അയച്ചിട്ടുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോളോ ഒരു 10 രൂപ വേണ്ട, 100 രൂപ അയക്കാൻ എന്താ ബുദ്ധിമുട്ട്. ഇതൊക്കെ പറയുന്ന ആള് നല്ല ആളാണെങ്കിൽ, ആ കുട്ടി പറയുന്നത് നിങ്ങൾ നല്ല ആളാണെങ്കിൽ നിങ്ങൾ ഒരു 100 എങ്കിലും അയക്കേ, അപ്പോഴും നമുക്ക് വിശ്വാസം വരല്ലോ. ഇത് കണ്ടില്ലേ, എന്തെന്ന് ബനിയൻ ക്ലോത്താ, എന്നിട്ട് ഇടക്കുമ്പോൾ നൈറ്റ് ഇടാറില്ലേന്ന്, ഇല്ല ടീഷർട്ട് ഇടാറ്. എന്താ പറയാ,
ഓക്കെ. അപ്പൊ ഇനി ഇത് ആദ്യം കാണിച്ച് പോരടിപ്പിക്കില്ല. അപ്പൊ ഇതാണ് സംഭവം, ഇത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള്. ആ കുട്ടിക്ക് ആകെ വന്നിട്ടുള്ളത് 125,000 ഉള്ളിലാണ്, 18,000 അങ്ങോട്ട് വന്നേക്കണം. അപ്പോ ഓപ്പറേഷനുള്ള പൈസ ഒന്നും ആയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്താ വെച്ചാല് അറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിലപ്പോ ഒരു വീട്ടിലേക്ക് നമ്മളെ വിളിക്കുന്നുണ്ടാവട്ടെ, ഈ സമയത്ത് വിളിക്കല്ലേ. ഇത് കണ്ടിട്ട് പിന്നെ വിളിക്കുമ്പോൾ ഭയങ്കര മോശമല്ലേ, നമ്മൾ നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ വിളിക്കല്ലേ. അപ്പൊ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തിട്ട് ആ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ട്, ഫോൺ പേ ഒക്കെ ഉണ്ട്. മാക്സിമം കാണുന്നവർ എന്തെങ്കിലും ഒന്ന് ആ കുട്ടിക്ക് അയച്ചു നോക്കണം, കാരണം അതിന്റെ എന്തെങ്കിലും കാര്യം നടക്കട്ടെ. കിട്ടിയത് എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ ഇതുപോലുള്ള പ്രവൃത്തികൾ മാത്രമേ കിട്ടിയേക്കണം. വന്നിട്ടുള്ള ആകെ ഈ പൈസയാണ് അറിയാലോ. അപ്പോൾ ഈ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ പോലും ഇല്ല, വാടകയ്ക്ക് താമസിക്കണം, എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചെറിയൊരു വീട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ വളരെ ദയനീയ സ്ഥിതിയിലൊരു കുടുംബമാണ് അത്. മാരകമായ അസുഖമൊന്നല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുറെ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ മാറിയതായിരിക്കാം. പക്ഷെ മാരകമായ അസുഖം അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കേണ്ട വെച്ചില്ല, ആ സ്ത്രീയുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് ആ മോൻ മാത്രമുള്ളൂ. ആ കുട്ടിക്കൊരു രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ കുട്ടി പഠിക്കണ കുട്ടിയല്ല, പഠിക്കണ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ കുട്ടി പറയുന്നത് ഈ ഉമ്മാക്ക് മനസ്സിലാവില്ല, ഉമ്മ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാവില്ല. കാരണം കുട്ടി പറയുന്നത് കേൾക്കില്ലല്ലോ, ഉമ്മ എന്ത് എന്താണ് ഉമ്മ സംസാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പിന്നെ ഈ കുട്ടി ഉമ്മ മാത്രമാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഒരുമിച്ച്. അപ്പൊ എന്തെങ്കിലും മോനോട് പറഞ്ഞാൽ മോൻ ചിലപ്പോൾ കേൾക്കാം, പക്ഷെ മോൻ പറയുന്നത് ഉമ്മാക്ക് കേൾക്കില്ല. അപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഇനിയിപ്പോ വലിയൊരു ഓപ്പറേഷൻ നടത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ രണ്ട് ചെവി കേൾക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരം. എന്തായാലും കാണുന്ന ആളുകൾ പറ്റാവുന്ന ഒരു തുക അക്കൗണ്ടിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. അപേക്ഷയാണ്, കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും 10 രൂപ വരെ കിട്ടട്ടെ. കാരണം കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങളാണ്. എല്ലാ വീഡിയോ എടുപ്പോഴും കിട്ടുന്ന അനുഭവങ്ങൾ എല്ലാവർക്കും ഇങ്ങനത്തെ കേസുകളാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ആളുടെ ഫോട്ടോ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്താ വെച്ചെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരോടും ശുഭരാത്രി നേരുന്നു.